മാമി ഇപ്പോൾ രാംരാജൻ്റെ വീട്ടിലോട്ട് പോകാനായിട്ട് നോർത്ത് റെയിൽവേ സ്റ്റേഷനിലേക്കാണ്. 9:30 കഴിഞ്ഞ് ഞായറാഴ്ച. ഇപ്പോൾ ഒരു 10 മിനിറ്റ് ശേഷം വണ്ടി വരുന്നതായിരിക്കും. രാംരാജ് ഭയങ്കര എക്സൈറ്റഡാണ്. എന്താകുമായിരുന്നു, നമ്മെല്ലാം റെഡിയാണ്. നമ്മളങ്ങനെ ട്രെയിനിൽ കയറി സേലത്തോട്ട് പോകുന്നതാണ് ട്രെയിൻ. നമ്മൾ ഇപ്പം 4:40 നേരം വെളുത്തിട്ടുണ്ട്. സേലത്ത് എത്തിച്ചേർന്നിരിക്കുകയാണ്. ഒരു ചായ കുടിക്കാനായിട്ട് നമ്മൾ ഒരു ചായക്കടയിലാണ്. ട്രെയിൻ ഇറങ്ങിയപ്പോൾ തന്നെ എന്നോട് ചോദിച്ചു, അമ്മയുടെ സാരി എവിടെ ഉണ്ടെന്നാണ് ചോദിച്ചത്. അമ്മയുടെ സാരി അവൻ്റെ ബാഗിൽ തന്നെ ഉണ്ട്. രാമ എന്താടാ, സന്തോഷമാണോ? കുറച്ചു നേരം കഴിയുമ്പോ തന്നെ അമ്മനെ കാണാം കേട്ടോ. സാരി ബാഗിലുണ്ട്. ബാഗിലുണ്ട്. ഞാൻ രാംരാജും അവന്റെ പ്രദേശം എല്ലാരും ബസ്സിൽ കയറിയിട്ടുണ്ട്. ഇവിടെ നിന്നൊരു ലോക്കൽ ബസ് സേലത്തു നിന്നെടുത്ത് മെയിൻ സെന്ററിലോട്ട് പോകണം. സേലം ബസ് സ്റ്റാൻഡിലാണ് നമ്മ ഇപ്പൊ ഉള്ളത്. ഇവിടെ നമുക്ക് ഈ ബസ്സിലാണ് നമ്മ ഇപ്പൊ കയറാൻ പോണത്. ചിദംബരം എന്ന സ്ഥലത്തേക്ക് പോണ ബസ്സാണ്. 4 മണിക്കൂർ ബസ് യാത്ര ഉണ്ടെന്നാണ് ഇനി പറഞ്ഞത്. ഇവിടുന്ന് നമുക്ക് പോകാനുള്ള ബസ്സാണ് കിടക്കുന്നത്. രാംരാജിന്റെ അണ്ണന്മാരെല്ലാം ഉണ്ട് ഇവിടെ. ഇതേ ഇരിക്കുന്നു രാംരാജ്. രാംരാജ് ഹായ് പറടാ. ഇപ്പൊ യാത്ര പോവാം. ഞാനും രാംരാജും ബസ്സിൽ കയറി. ഇനി നമുക്ക് ചിദംബരത്തോട്ട് പോവാം. ഇപ്പോൾ കൃത്യം 5:30 തന്നെ ബസ് ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. വീട്ടിലോട്ട് നമ്മൾ പോയിക്കൊണ്ടിരിക്കണല്ല. അമ്മനെ നമ്മൾ കുറച്ച് നേരം പോയി നമുക്ക് അമ്മനെ കാണാം. സന്തോഷമാണോ? ഹാപ്പി 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 ഹാപ്പി. രാംരാജ് ഭയങ്കര സന്തോഷത്തിലാണ്. ശരിയണ്ട. ഇനിയിപ്പോ ഒരു ചായയൊക്കെ കുടിച്ച് പെട്ടെന്ന് എടുക്കാൻ പറ്റില്ല. 2 മിനിറ്റ് സമയം ഉണ്ടായുള്ളു ബസ് നിർത്തിയപ്പോ. ഇവിടെ മഴയെ വാണിജ്യം കാറ്റ് കാറ്റ് മഴയും കാറ്റും സാരി കൊടുക്കണം അല്ലേ? സാരി കൊടുക്കാട്ടാ. സാരി ഉണ്ട്. തലപൊക്ക് ചിദംബരം എത്തി. ഇനി ഈ ബസ്സിലാണ് ഞങ്ങൾക്ക് 3/4 മണിക്കൂർ യാത്രയുള്ള വീട്ടിലേക്ക്. നമുക്ക് വീട്ടിലെത്തിയിട്ട് ഇനി അടുത്ത കാഴ്ചകൾ കാണാം. രാമ നമ്മ രാംരാജിന്റെ വില്ലേജിൽ എത്തിയിരിക്കുന്നത്. ഇപ്പൊ എല്ലാരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന നിമിഷങ്ങളിലോട്ടാണ് വന്നത്. അമ്മേനെ കാണാൻ പോണേന്ന്. ആരിത്? അമ്മ. രാംരാജ് ഏതാവശ്യം ഉള്ളടാ? മാസ്ക് മാറ്റി.
അമ്മ സന്തോഷാച്ചി 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 അമ്മ എല്ലമ്മ അമ്മ അമ്മ മകളെ നോക്കി സന്തോഷാച്ചി സന്തോഷം ഉണ്ട് അമ്മ എന്നെ നോക്കി സന്തോഷം ഉണ്ടോ മകളെ ആ അമ്മയോട് സന്തോഷം ഉണ്ടോ ആ കരയുന്നില്ല വില്ലേജിൽ നിന്ന് എല്ലാരും വന്നിട്ടുണ്ട് രാമനെ കാണാനായിട്ട് വീട് കാണിച്ചാടാ രാമ എല്ലാവർക്കും വീട്ടിൽ കൊണ്ടു രാമരാജ് നമ്മുടെ വീട്ടിലോട്ട് കയറണു വേണ്ട വിജയുടെ പടങ്ങളാണ് വീട് മുഴുവൻ പിന്നെ എങ്ങനെ വിജയ് ഫാൻ ആകാണ്ടിരിക്കും രാമൻ എല്ലാവരുടെയും വീട്ടിലോട്ട് തിരിച്ചെത്തിയിരിക്കുന്നു കണ്ട അമ്മയുടെ അടുത്തിരിക്കുന്നുണ്ട് എല്ലാവരും വീട്ടിലടുത്തുള്ളവരെല്ലാവരും വന്നിട്ടുണ്ട് രണ്ട് ചേട്ടന്മാരുണ്ട് പിന്നെ ആരെല്ലാം വീട്ടിലെ വീട്ടുകാരെ ചിറ്റി ആര് ആ ചിറ്റി ചിറ്റി അണ്ണിയൊക്കെ അണ്ണിയൊക്കെ രാമലിംഗ വൈഫ് പിള്ളൈ എല്ലാവരും കയറി രാമ 10 വർഷം കഴിഞ്ഞിട്ട് നീ തിരിച്ചു വരണം നിനക്ക് എന്ത് തോന്നണ് വീട് കണ്ടിട്ട് സന്തോഷം സന്തോഷം ആ റൊമ്പ റൊമ്പ സന്തോഷം എപ്പോഴും പറയും ചെല്ലമ്മ ചെല്ലമ്മ വേറെ ചെല്ലമ്മ വേറെ ചെല്ലമ്മ വേറെ അമ്മ വരല്ലേ അമ്മക്കടെ കരയണ്ട അമ്മണ്ട കരണ്ട എത്ര നല്ല നിമിഷങ്ങളാണ് മാതൃത്വത്തിൻ്റെ നിമിഷങ്ങളിലായിട്ട് നമുക്ക് പറയാനായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ വാക്കുകളില്ല അവൻ്റെ പേരുണ്ടോ കൊച്ചിൻ്റെ പേരെന്താ മഹി മഹി ആണ് കൊച്ചി സാപ്പാടെല്ലാം കിടക്കും നീ പറ നീ പറ എങ്ങനെ ഉണ്ടായിരുന്നു വിജയ
തന്നെ കിടച്ച കുടിച്ചിട്ട് എങ്കിലും ഒരിടത്ത് നോക്കാൻ എന്ത് കാണാതെ പോയി പത്ത് വർഷം നാ ഉണക്കാക്ക ഏ സ്കൂളിൽ പോയിട്ട് അപ്പേ എന്നോട് മോനെ എന്നോട് പേരാണ്ടി അമ്മ അമ്മയുടെ അമ്മയുടെ അമ്മ അമ്മയുടെ അമ്മ അമ്മുമ്മയാണ് ഇപ്പൊ ആണ്ടവരെ ഉങ്ങളുടെ ആണാള് പെണ്ണാള് ഉങ്ങളുടെ ആണ്ടവരെ ஏசு கோயிலுக்கு போய் பத்து வருஷமா ஆகுது இதால கோயிலுக்கு போய் ஆண்டவர் என் பிள்ளை கொண்டாந்து சேர்க்கணும்னு நினைச்ச கொண்டாந்து ஆண்டவரே நீங்க தான் கடவுளே நீங்க தான் ஏசப்பா நீங்க தான் நீங்க தான் தெய்வமே ഇതൊക്കെ പറയണമെങ്കിലും എന്ത് ഭാഷയാണെങ്കിലും സ്നേഹത്തിൻ്റെ ഭാഷ നമുക്ക് എല്ലാവർക്കും മനസ്സിലാവും. ഇതിനൊരു ആവശ്യവുമില്ല ഒരു ട്രാൻസ്ഫർ. എല്ലാവർക്കും മനസ്സിലാവും ഈ ഭാഷയൊക്കെ സ്നേഹത്തിൻ്റെ ഭാഷയൊക്കെ ஒண்ணும் அமிர்தம் தானா தெரியும் രാംരാജ് അമ്മക്ക് കൊണ്ടുവന്ന സാരി കൊടുക്കാൻ വേണാണ് കൊടുക്ക രാമ നിനക്ക് ഉടുപ്പുണ്ട് ഇഷ്ടംപോലെ ഉണ്ട് என்னோட மோன் வந்து பத்து வருஷம் எனக்கு கொடுத்து எனக்கு சந்தோஷம் உண்டு ஒத்திரி சந்தோஷம் உண்டு எனக்கு எனக்கு ஒத்திரி சந்தோஷம் உண்டு என் மோன் சாடி எடுத்து கொடுத்து சந்தோஷம் உண்டு ஒத்திரி சந்தோஷம் உண்டு எனக்கு நிறைய சந்தோஷம் உண்டு என் மோன் என் கிட்டி நல்ல சந்தோஷம் உண்டு நல்லா வைக்கணும் எனக்கு ஒத்திரி சந்தோஷம் உண்டு நீ பேசுறக்கா உனக்கு ட்ரெஸ் எடுத்தரண்டி நான் எடுத்தரேன் அம்மா நீ கரைத்தில்ல நான் யாருக்கும் சொல்லு நீ சொல்லு நீ பாரு உடுப்பா உடுப்பு நான் எடுத்தரேன் சொல்லு அவட்ட பாரு நான் உடுப்பு நான் எடுத்தரேன்
അപ്പോൾ നമ്മൾ രാമരാജൻ്റെ വീട്ടിലെത്തി. ഇതാണ് രാമരാജൻ്റെ വീട്. വാടക വീടാണ്. രാമരാജിനൊക്കെ സ്ഥലമുള്ളൂ, വേറെ വീടൊന്നും വെച്ചിട്ടില്ല. എങ്കിലും രണ്ട് ചേട്ടന്മാരും ചേട്ടൻ്റെ ഭാര്യയും അമ്മയും അമ്മൂമ്മയും എല്ലാവരും ഇവിടെ തന്നെ താമസിക്കുന്നത്. രാമരാജ് ഇവിടെ തന്നെ ആയിരിക്കും താമസിക്കുന്നത്. രാമാ ഹാപ്പി താനാ? അപ്പോൾ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ നിമിഷങ്ങളുമാണ് സന്തോഷത്തിൻ്റെ ഭയങ്കരമായ നിമിഷങ്ങളാണ്. 10 വർഷങ്ങൾക്ക് ശേഷം അമ്മക്ക് മകനെ തിരിച്ചിടുന്നു. അമ്മ പറഞ്ഞിരുന്നു എല്ലാ ദിവസവും മകന് വേണ്ടി പ്രാർത്ഥിക്കാത്തതും കരയാത്തവരുടെ ദിവസം പോലും ഇല്ല. അതുപോലെ തന്നെ രാമരാജു അത് ശക്തമായിട്ട് ആഗ്രഹിച്ച്, ആ ശക്തമായതിൻ്റെ ആഗ്രഹത്തിൻ്റെ ഫലമാണ് ഇന്ന് അമ്മക്ക് മകനെയും മകൻ അമ്മയെയും തിരിച്ചുകിട്ടിരിക്കുന്നത്. അവരുടെ ബന്ധുക്കളുടെ അടുത്ത് ഞാൻ വിട്ടിട്ട് പോവുകയാണ്. ഞാൻ അമ്മേനോട് പറഞ്ഞിട്ടുണ്ട് ഇനി എന്തെങ്കിലും ഏതെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അവനിങ്ങനെ ഓടിപ്പോകണമെങ്കിൽ അങ്ങനത്തെ വല്ല ടെൻഡൻസി വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ എടുത്തോളാം. നമ്മളെ കൊണ്ട് ചെയ്തെണ്ണ പോലെ ചെയ്യാം കേട്ടോ. എന്തെങ്കിലും ബുദ്ധിമുട്ട് നിങ്ങൾക്ക് ഇവനെ കൊണ്ട് ഉണ്ടാണെങ്കിൽ ഞാൻ എടുത്തോളാം. തിരിച്ച് തന്നെ കൊച്ചിയിലോട്ട് തന്നെ കൊണ്ടുവരാം. രാമൻ അതിശക്തമായിട്ട് ആഗ്രഹിച്ച്. പാവളോ കൊയിലോ പറഞ്ഞ പോലെ ശക്തമായിട്ട് ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ അത് നടത്തി തരാനായിട്ട് ലോകം ഗൂഢാലോചന നടത്തുന്നതാണ് പറഞ്ഞത്. ശരിക്കും കേരളത്തിലെയും തമിഴ്നാട്ടിലെ ആൾക്കാരെല്ലാം ഗൂഢാലോചന നടത്തി ശരിക്കും രാമന് വേണ്ടി. നിരവധിയായ OMKV ഞങ്ങളൊരു യൂട്യൂബ് ചാനൽ തുടങ്ങി. ആദ്യം തന്നെ OMKV ഉണ്ണി വന്ന് അതൊരു ചെറിയൊരു വീഡിയോ ആക്കി ഷോർട്ടിലിട്ട് വിജയ് ഫാൻസ് എല്ലാം കണ്ടും ഷെയർ ചെയ്തുകൊണ്ടാണ് തമിഴ്നാട്ടിൽ ആ വീഡിയോ എത്തിയതും അത് ഇവർക്ക് കാണാൻ സാധിച്ചതും ഇവരെന്നെ കോൺടാക്ട് ചെയ്തതും. എനിക്കൊന്നതൊന്ന് കാണണമെന്നുണ്ടായിരുന്നു അമ്മയുടെ അടുത്ത് ഏൽപ്പിച്ചിട്ട് തന്നെ പോകണം, എന്നാൽ എൻ്റെ കടമ തീരുള്ളല്ലോ. ഞാനിതിപ്പോൾ അമ്മയുടെ അടുത്ത് മകനെ ഏൽപ്പിക്കണേന്ന് ഭദ്രമായിട്ട്. ഇത്രയും വലിയ കൈകളിൽ ഏൽപ്പിക്കാനായിട്ട് വേറെ എന്തുണ്ട്? അമ്മയുടെ സന്തോഷമൊന്നും പറഞ്ഞാൽ അറിയാക്കാൻ പറ്റണില്ല. അവർ കരച്ചിലോട് കരച്ചിലായിരുന്നു, കരച്ചിൽ സന്തോഷത്തിൻ്റെ കരച്ചിലാണ്. ഇത്ര നാളായിട്ട് കിട്ടിയതല്ലേ മകനാ. രാമ നിനക്കും സന്തോഷമായാ? വീട്ടിൽ തന്നെ നിൽക്കുക, നീ ഇനി ഓടിപ്പോവുക. പിന്നെ ഒരു എന്താ പറയണത്, ഒരു എനിക്ക് ഈ ആലോചിച്ചിട്ട് ഒറ്റും പിടികിട്ടത് ഇവൻ എങ്ങനെ കേരളത്തിലെത്തിയെന്നാണ്. ഇവിടെ നിന്ന് ഞാൻ ഇവിടം വരെ എത്തിയിട്ട് ഞാൻ തന്നെ വിഷമിച്ചു. ഇന്നലെ ഈ രാത്രി 9:30 കൊച്ചിയിൽ നിന്ന് എറണാകുളത്ത് നിന്ന് ട്രെയിൻ കയറിയതാണ്. ഇവിടെ എത്തിയപ്പോൾ 4:30 സേലത്തെത്തി. സേലത്ത് നിന്നൊക്കെ എല്ലാം വന്നിട്ട് 2 ബസ്സൊക്കെ മാറി കയറി 7 മണിക്ക് ഏകദേശം. നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൊച്ചിയിൽ നിന്ന് കന്യാകുമാരി വരെ പോകുന്ന ദൂരത്ത് ഞാൻ ബസ് യാത്ര ചെയ്തിട്ടാണ് ഇവൻ്റെ വീട്ടിലെത്തിയത്. ആ രാമൻ ഇത് ഇവൻ പറയുന്നത് ഒരു കള്ളവണ്ടി കയറിയിട്ടാണ് എത്തിയതെന്ന് പറയണത്. പോലീസ് കേരളത്തിൽ വെച്ചല്ല എന്നെ പിടിച്ചു. ഇവിടെ നിന്ന് എങ്ങനെ വന്ന് അത് നമുക്കറിയാൻ പോലെ, അതൊരു മിസ്റ്ററിയാണ്. അതങ്ങനെ തന്നെ ഇരിക്കട്ടെ. എന്തായാലും തിരിച്ച് അവന് വീട്ടിലോട്ട് തന്നെ എത്താൻ സാധിച്ച്. നിങ്ങളുടെ എല്ലാം പ്രാർത്ഥനയ്ക്കും എല്ലാത്തിനും പ്രത്യേകം നന്ദി. രാമരാജ് വീട്ടിലെത്തി. ഞാൻ പോകുമ്പോഴാണ് ഇപ്പം എല്ലാവരും അവനെ സ്വീകരിച്ച്. ഗ്രാമത്തിലുള്ള എല്ലാവരും ഉണ്ട്, എല്ലാവരും വന്നിട്ടിരിക്കണം. കുറേ പേരൊക്കെ മുണ്ടക്കൊടുത്തായി രാമൻ തമിഴ് സ്റ്റൈലിൽ. ആ അവിടെയൊക്കെ ചൂണ്ടയൊക്കെ ഇടണ്ട എല്ലാവരും എല്ലാവരോടും സംസാരിക്കണം. നമ്മുടെ അവിടുത്തെ പോലെ തന്നെ എല്ലാവരോടും പെട്ടെന്നൊരു കമ്പനിയാണ് പ്രകൃതമാണ്. എല്ലാവർക്കും എല്ലാരും കൊറേ കഷ്ടപ്പെട്ടാന്ന് തന്നെ ഇവിടെ വരെ എത്തിച്ച് വീട്ടിലേക്ക് കാണാൻ പറ്റി. ഓക്കെ ബൈ.